നമസ്കാരം. വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വഴിവിളക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടി കുടുംബജീവിതം പോലും ത്യജിച്ച വ്യക്തികൾ, നേതാക്കന്മാർ, മഹാരഥന്മാർ, ഇവരെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പേ ഇന്നത്തെ അതിഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് പി ശശിധരൻ നായർ. അഡ്വക്കേറ്റായി പ്രവർത്തിക്കുന്നു. സാമൂഹിക വിഷയങ്ങളിൽ പഠനം നടത്തുകയും അതിനോടനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു വരികയാണ്. എൻ്റെ പേര് ഗോവിന്ദൻ നമ്പൂതിരി. കമ്പനി സെക്രട്ടറിയായി 35 വർഷക്കാലം ഡൽഹിയിൽ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ റിട്ടയർ ആയി മക്കളുടെ കൂടെ സുഖമായി കഴിയുന്നു. എൻ്റെ പേര് ബാബുലേൻ നായർ. അഡ്വക്കേറ്റാണ്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുവരുന്നു. എൻ്റെ പേര് പ്രമോദ് ചന്ദ്രൻ എന്നാണ്. ഞാൻ ഗവൺമെൻറ് സർവീസിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് സർവീസിന് 30 വർഷം സർവീസിന് ശേഷം വിരമിച്ചിട്ട് ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. തിരുവനന്തപുരം പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാപ്റ്ററിൻ്റെ ചെയർമാനായി അടുത്ത കാലം വരെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം സമൂഹ നന്മയ്ക്ക് വേണ്ടി കുടുംബജീവിതം പോലും ത്യജിച്ച, അല്ലെങ്കിൽ കുടുംബജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച വ്യക്തികളാവാം, അല്ലെങ്കിൽ നേതാക്കന്മാരാവാം, മഹാരഥന്മാരോ, ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും വേണമെങ്കിൽ നമുക്കിത് കൊണ്ടുവരാം. എന്താണ് വിവാഹ ജീവിതം ഒരു കുടുംബ അല്ലെങ്കിൽ ഒരു എന്താണ് സമൂഹ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ, ചെയ്യണമെങ്കിൽ കുടുംബജീവിതം ഒരു തടസ്സമാണോ? സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയവും ഊർജവും സമ്പത്തും ആവശ്യമുള്ള ഒരു രംഗമാണ്. വിവാഹ ജീവിതം ആരംഭിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളിന് ഈ 3 ഘടകങ്ങളും ഷെയർ ചെയ്യേണ്ടതായി വരും. സമ്പത്ത്, സമയം, ആരോഗ്യം, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശക്തി എല്ലാം കുടുംബജീവിതത്തിലേക്ക് വേണ്ടിയും കൂടെ ഷെയർ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു സാമൂഹിക മണ്ഡലത്തിലേക്ക് മാത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ആയതുകൊണ്ട് അത്രമാത്രം ഒരു ഉജ്ജ്വല വിജയം സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് നേടാൻ കഴിയില്ല. ആയതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വിവാഹ ജീവിതം തടസ്സമാണോ എന്ന് ചോദിച്ചാൽ അത് തടസ്സമല്ല. പക്ഷേ പൂർണ്ണ സമയം അതിലേക്ക് വിനിയോഗിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല എന്നാണ് പലരുടെയും പ്രവർത്തന മണ്ഡലത്തിലും അതും നമ്മൾ വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ വിവാഹ ജീവിതം നയിച്ച് സക്സസ്ഫുള്ളായ വ്യക്തികളുടെയും നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രതിപാദിപ്പം അദ്ദേഹം പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സമയം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. എന്നാൽ പോലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലേ, അല്ലെങ്കിൽ പറയാൻ പറ്റില്ലേ? തീർച്ചയായും പറ്റും. അതായത്തോടൊപ്പം തന്നെ തീർച്ചയായും പറ്റും. രാഷ്ട്രം നിലനിൽക്കുന്നത് തന്നെ രാഷ്ട്രത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നു. കുടുംബം ഇല്ലെങ്കിൽ രാഷ്ട്രം എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ കുടുംബം ജീവിത ഒരു അനിവാര്യമാണ്. അതേസമയം കുടുംബജീവിതം നയിക്കുന്ന ആൾ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കുറച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അതിലേക്ക് വേണ്ടി ചെലവഴിക്കാൻ ആയിട്ടുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരുന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് വിജയിക്കാൻ സാധിക്കും. അതിന് പല നമ്മുടെ രാഷ്ട്ര നമ്മുടെ ഭാരതത്തിലെ രാഷ്ട്രശില്പിയായിരുന്ന പ്രധാനമന്ത്രി നെഹ്റു, അദ്ദേഹം ഒരു വിജയിയായ വിജയശ്രീലാളിതനായ പ്രധാനമന്ത്രിയാണെന്ന് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് കുടുംബജീവിതം ഈ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയ്ക്കൊരു തടസ്സമേ ആയിരുന്നില്ല. അതുകൊണ്ട് 100% ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് മാത്രമേ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയെ വിജയിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതേസമയം അത്തരത്തിൽ 100% ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച മഹാരഥന്മാരും ഈ രാജ്യത്തുണ്ടായിരുന്നു. അവരുടെ ജീവിത രീതി ഒരു പ്രത്യേകമായി നമ്മൾ കാണേണ്ടതാണ്. എന്നാൽ അവയെ ഇവ രണ്ടുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട്
ഒരു ബ്രഹ്മചാരി ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ വിജയിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് ശരിയായിരിക്കുമെന്ന് തോന്നുന്നില്ല. എന്താണ് അങ്ങനെ? ഇപ്പോൾ വ്യക്തി അത് സ്ത്രീയോ പുരുഷനോ അവിവാഹിതയായിരിക്കണോ അല്ലെങ്കിൽ അവിവാഹിത ആയാൽ കൂടുതൽ സമയം രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടിയോ സമൂഹ നന്മയ്ക്ക് വേണ്ടിയോ ചെലവഴിക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ശരിയായിട്ടും ഒരു കുടുംബജീവിതം നയിക്കുന്നവർക്ക് എല്ലാ ഒബ്ലിഗേഷനും രാഷ്ട്രത്തോടുള്ളതും അല്ലെങ്കിൽ സമൂഹത്തോടുള്ളതും കുടുംബത്തോടുള്ളതും ഒരേ രീതിയിൽ തന്നെ കൊണ്ടുപോകാനായി, അങ്ങനെയല്ലാതെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഉള്ളതുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ സുതാര്യമായിരിക്കും, കുറച്ചുകൂടെ അവർക്ക് ആയാസകരമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അവിവാഹിതർക്ക് അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ഒരു ഫീൽഡിൽ മാത്രം ചെയ്യാനായിട്ട് വരും. അതുപോലെ തന്നെ വെസ്റ്റേഡ് ഇൻട്രസ്റ്റുകളായിട്ടുള്ള കാര്യങ്ങളില്ല, അതെ, സ്വന്തം കാര്യം നോക്കാനായിട്ടുള്ള ആ ഒരു പ്രവണതയിൽ നിന്ന് മാറാൻ കഴിയുമെന്നുള്ളൊരു ഫാക്റ്റാണ്. പക്ഷേ രണ്ട് വ്യക്തികളും, അതായത് പുരുഷനും സ്ത്രീയും, അവർ രണ്ടും ഒരുമിച്ച് ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ ആ കുടുംബജീവിതത്തിന്, അതായത് രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി രണ്ടുപേർക്കും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഒരു അവിവാഹിതനേക്കായാലോ അല്ലെങ്കിൽ അവിവാഹിതയേക്കായാലോ കൂടുതൽ പ്രയോജനകാരും രാഷ്ട്രനിർമ്മിതിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരു കോൺഫ്ലിക്റ്റിന് ഇടവരാനുള്ള ചാൻസും വരുന്നില്ലേ? ഇപ്പോൾ ഒരേ മനസ്സുള്ളവർക്ക് ശരിയാണ്, അല്ലാത്ത വരുന്നവർക്കും ഇപ്പോൾ വിവാഹ ജീവിതം ബുദ്ധിമുട്ടായി വരില്ലേ? ഒരു രാഷ്ട്ര പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ കുടുംബ സമൂഹ നന്മയ്ക്കോ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വിവാഹിതരായ ആൾക്കാർ ആണായാലും പെണ്ണായാലും അവർക്ക് സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ രാഷ്ട്ര സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവരുടെ പങ്കാളിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് കാര്യം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കാരണം ഒരു കുടുംബം മുന്നോട്ട് നയിക്കുന്നത് എന്നതിൽ രണ്ടു പേർക്കും, അതായത് പങ്കാളികൾക്ക് രണ്ടു പേർക്കും ഒരേ ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു പങ്കാളിയായ ഒരു വ്യക്തി രാഷ്ട്ര സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള കർത്തവ്യങ്ങളിൽ ചില ഇളവുകൾ ആവശ്യമായി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പങ്കാളി അദ്ദേഹത്തോടൊപ്പം തന്നെ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയോടൊപ്പം തന്നെ നിന്ന് ആ കുറവ് പരിഹരിച്ച് അഡ്ജസ്റ്റ് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ഊർജം കിട്ടുകയും അല്ലെ ആ വ്യക്തിക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ളമായ രീതിയിൽ രാജ്യസേവനം ചെയ്യാനും സാധിക്കും. അതായത് ഒരു സക്സസ്ഫുള്ളായുള്ളൊരു പുരുഷൻ്റെ പിന്നിൽ എപ്പോഴും ഒരു നല്ല സ്ത്രീയുടെ സംഭാവനകൾ വളരെയേറെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് കൂടുതൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും ഉത്തരവാദിത്വങ്ങൾ, ഈ സാമൂഹികപരമായുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യത ഏറും. എല്ലാ സക്സസ്ഫുൾ മനുഷ്യൻ്റെ പുറയിലും ഒരു സ്ത്രീയുടെ അമ്മയോ ഭാര്യയോ പെങ്ങളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആകും. ആണോ? അതാ അങ്ങനെ വിശ്വസിക്കുന്നു. ലോകചരിത്രത്തിലെ എല്ലാ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്നാണ് പൊതുവെ ലോകചരിത്രം പറയുന്നത്. യുദ്ധം വരെ ഉണ്ടാവുന്ന എല്ലാം, ക്ലിയോപാട്രയുടെ മൂക്കിൻ്റെ നീളം വ്യത്യസ്തമായിരുന്നു എങ്കിൽ ലോകചരിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു എന്ന് വെസ്റ്റേൺ സംസ്കാരത്തിലൊരു ചൊല്ലുണ്ട്. ഇപ്പം ലോകചരിത്രത്തിൻ്റെ ഗതി മാറ്റിയത് ക്ലിയോപാട്രയുടെ മൂക്കാണെന്ന് പറഞ്ഞു വയ്ക്കുന്ന സ്ഥലത്ത് സ്ത്രീയുടെ പങ്ക് സാമൂഹ്യ പുരോഗതിയിൽ അല്ലെങ്കിൽ സാമൂഹ്യ സൃഷ്ടിയിൽ സ്ത്രീയുടെ പങ്ക് നിസ്തുലമാണ്. പുരുഷൻ്റെ പിന്നിലെ ശക്തിയും സാറ് പറഞ്ഞതുപോലെ സ്ത്രീ തന്നെയാണ്. പക്ഷെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീയോ പുരുഷനോ, ഇപ്പോൾ ഉദാഹരണം പുരുഷനായ ഒരു സാമൂഹ്യ പ്രവർത്തകനായാലും ശരി, സ്ത്രീയായ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വളരെയേറെ സ്ത്രീ പങ്കാളിത്തത്തോടുകൂടി വരികയും അവർ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വരികയും അവർ അവിവാഹിതരായിരുന്നു എങ്കിൽ ചെയ്യാൻ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കൂടുതൽ ചെയ്യാൻ കഴിയുമോ അതോ വിവാഹ ജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ട് കൂടുതൽ ചെയ്യാൻ കഴിയുന്നു? ഈ രണ്ട് ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയുന്നത് അവിവാഹിതർക്കാണ്. അങ്ങനെ
വിവാഹ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണസമയ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വന്ന് ചരിത്രത്തിൽ ഇടം നേടിയ മഹാവ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ വളരെ കൂടുതൽ. സാർ പറഞ്ഞതുപോലെ ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയൊക്കെ തികഞ്ഞ കുടുംബസ്ഥനായിരുന്നുകൊണ്ട് തന്നെ ലോക ചരിത്രത്തെ മാറ്റാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായി മഹാത്മാഗാന്ധി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധിയുടെ കുടുംബജീവിതം അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറ വാർത്തെടുക്കുന്നതിൽ, അദ്ദേഹം നല്ലൊരു കുടുംബസ്ഥനായിരുന്നോ, ഇതായിരുന്നോ നമ്മുടെ ചർച്ചാ വിഷയമെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ്. മഹാത്മാഗാന്ധിയുടെ കാര്യം, പക്ഷെ അവർ ഒരുമിച്ച് ഒരു അധികാലം ഇല്ലല്ലോ, അവര് അവരുടെ ഫാമിലി ലൈഫ് കുടുംബജീവിതം അത്ര അങ്ങനെ അല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബസ്ഥൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ വ്യക്തിത്വം നമ്മൾ അങ്ങനെ പരിശോധിച്ചാൽ കാരണം മഹാത്മാഗാന്ധിക്ക് കൃത്യമായി ഒരു വിശ്വാസമുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ അഴിമതികൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ വിവാഹ ബന്ധങ്ങളിൽ ഉൾപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർ ഇന്ത്യാ ചരിത്രത്തിലായാലും ലോക ചരിത്രത്തിൽ പരിശോധിച്ചാലും വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ ഈ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഉയർന്നു വന്നതിന് ശേഷം അവർ തകർന്നു പോയത് അവരുടെ കുടുംബജീവിതത്തിലെ, സാർ പറഞ്ഞതുപോലെ പിന്തലമുറക്കാരുടെ ഇടപെടലുകൾ കൊണ്ട് അവർ കറപ്റ്റഡ് ആകുന്ന ഒരു ആരോപണങ്ങൾക്കും മറ്റും ഇടവന്ന് അവർ ചരിത്രത്തിലേക്ക് മാഞ്ഞുപോയ സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ അവിവാഹിതരായി കർമ്മരംഗത്ത് നിന്നവർ, അവർ അങ്ങേയറ്റം അവസാന നിമിഷം വരെയും പ്രശോഭിച്ച് നിൽക്കാൻ കഴിഞ്ഞതായും നമുക്ക് കാണുന്നുണ്ട്. അവിവാഹിതരായി സാമൂഹ്യ പ്രമണ്ഡലത്തിൽ നിന്ന് ആളുകൾ അറ്റം വരെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെയും അവർ അതേ ആ കർമ്മശേഷിയോടുകൂടി പ്രവർത്തിച്ചതായും, മറിച്ച് വിവാഹ ജീവിതത്തോടൊപ്പം സാമൂഹ്യ രംഗത്ത് നിന്ന ആളുകൾ അഴിമതി കേസുകൾ അല്ലെങ്കിൽ ഭരണത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുക മുതലായ ആരോപണങ്ങൾക്ക് വിധേയമായി പിൻവാങ്ങപ്പെടുകയും ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആയതുകൊണ്ട് സാമൂഹ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലായി ഇടപെടാൻ കഴിയുന്നത് അവിവാഹിതർക്ക് എന്ന് മനസ്സിലാക്കാം. പക്ഷേ അത് മാത്രം മതിയോ എന്ന ചോദ്യത്തിന് അത് മാത്രം മതി എന്ന ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും വിശിഷ്യമായ കാര്യം. സാർ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്ര നിർമ്മിതിക്ക് കുടുംബമാണ് ആവശ്യം. കുടുംബമാണ് അതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്. കുടുംബങ്ങൾ ചേരുമ്പോഴാണ് ഒരു രാഷ്ട്രം നിർമ്മിക്കപ്പെടുക. കുടുംബമില്ലാതെ രാഷ്ട്രമെന്നതോ രാഷ്ട്ര സേവനമെന്നതോ അർത്ഥശൂന്യം തന്നെയാണ്. കുടുംബജീവിതത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് എത്രമാത്രം നമുക്ക് ഈ നമ്മുടെ ഇന്ന് ആധുനിക ശാപമായ കറപ്ഷൻ പോലുള്ള ഒഴിവാക്കിക്കൊണ്ട് പറ്റുമെന്നുള്ളത്. എന്നാൽ മഹാത്മാഗാന്ധി പോയ ലെവലിലേക്ക് പോകാതെ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു എല്ലാ വ്യക്തികളുടെ പുറകിലും ഒരു സ്ത്രീ ശക്തി ഉണ്ടെന്നാണോ അങ്ങ് വിജയിച്ചത്? അതെ, ഷേക്ക് മഹാനായ വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, എവരി ഫോർച്യൂൺ ബിഹൈൻഡ് എ മാൻ ദേർ ഇസ് എ വുമൺ. ഒരു പുരുഷൻ്റെ ഭാഗ്യത്തിന് പിന്നിൽ എപ്പോഴും ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ ഒരു എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. വാജ്പേയി അല്ലെങ്കിൽ അബ്ദുൽ കലാം, വിവേകാനന്ദൻ ചിലപ്പോൾ പക്ഷേ അമ്മ ആരാണ് പ്രചോദനം, ഗുരുവായിരുന്നു, രാമകൃഷ്ണ പരമഹംസനായിരുന്നു തോന്നുന്നു, ഇവരൊന്നും ഒരു സ്ത്രീയുടെയും ശക്തിയൊന്നും പിൻബലമൊന്നും അവരെ നമ്മൾ ഇത് കാണുമ്പോഴേ, ഞാൻ നേരത്തെ പറഞ്ഞു ചില വ്യക്തിത്വങ്ങളെ നമ്മൾ വേറിട്ട് കാണണമെന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധി വിവാഹിതനായിരുന്നു, അദ്ദേഹം രാഷ്ട്രനന്മയ്ക്ക് വേണ്ടി തൻ്റെ കുടുംബത്തെ അദ്ദേഹം കണ്ടില്ലെന്നടിച്ചു. മക്കളെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന പോലെ, ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു ചെയ്തതുപോലെ ഒരു ആ അക്കാര്യത്തിൽ ഒരു സ്വാർത്ഥ മനോഭാവം മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു നല്ല രാഷ്ട്ര നേതാവായി മാറാൻ, ഒരു രാഷ്ട്രപിതാവായി മാറാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞു. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടായാൽ അബ്ദുൽ കലാം, ശ്രീ അബ്ദുൽ കലാം, അദ്ദേഹം എന്തായി, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ രാഷ്ട്രത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ മറ്റു ആളുകളിൽ നിന്നും വേർതിരിച്ച് വേറിട്ട് കാണേണ്ട ഒരു പ്രസ്ഥാനങ്ങളാണ് അവരെ നമ്മൾ പ്രസ്ഥാനങ്ങളായിട്ട് വേണം കാണാൻ, അവരെ നമ്മളെ അല്ലാതെ ഒരു വ്യക്തിയായിട്ടല്ല കാണേണ്ട. അങ്ങനെയുള്ള ആളുകൾ അബ്ദുൽ കലാം, അദ്ദേഹമൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് നമ്മളായിട്ട്, അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിരുന്നല്ലോ, അതെ,
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് കോട്ട് ചെയ്യാൻ പറ്റുമോ? അത് ചേർത്ത് പിടിക്കാൻ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് രാഷ്ട്രത്തിന്റെ രാഷ്ട്രം വിളിക്കുകയാണ് ചെയ്തത്. കണ്ടെത്തലുകളും അദ്ദേഹത്തിന്റെ ഇതെന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹം അംഗീകരിച്ചു. അതുകൊണ്ട് നമ്മളെ രാഷ്ട്രത്തിന് അതുകൊണ്ട് നേട്ടമുണ്ടായി. അങ്ങനെയുള്ള മതവ്യക്തികൾ ഭാരതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും. അത് ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മൾ തപ്പി നോക്കിയാലും അത്തരത്തിൽ കഴിയും. അതുകൊണ്ട് ഈ നമ്മൾ വിവാഹ ഇതര ജീവിതം നയിക്കുന്നത് കൊണ്ട് മാത്രം അത് പിന്നെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പൂർണ്ണമായും ചെലവഴിക്കാൻ കഴിയും എന്ന വാദത്തിനോട് എനിക്ക് യോജിപ്പില്ല. കുടുംബത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അത് പ്രത്യേകമായി കണ്ട് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി കൂടുതൽ നന്മ ത്യാഗത്തോടുകൂടി ഒരു ഒരു ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ കുടുംബബന്ധം കുടുംബജീവിതം ഇതിനൊരു തടസ്സമേ അല്ല എന്നാണ് എനിക്ക് സമർത്ഥിക്കാനുള്ളത്. ഞാനും അതേ പക്ഷക്കാരനാണ്. കുറച്ചുകൂടെ വിശദീകരിച്ച് സംസാരിക്കാം. ഒരു വ്യക്തി ഒരു കുടുംബസ്ഥനായി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പൂർണത, അതായത് ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി, അവർ നമ്മുടെ കൺമുന്നിൽ വളരുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ വരുന്ന അങ്ങനെ ഉള്ള പരിചയം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇത് ഈ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ചേർന്നാണല്ലോ രാഷ്ട്രം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള പരിചയം ഉള്ള ഒരു വ്യക്തിക്ക് ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ടി സോൾവ് ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ കഴിവുണ്ടാവും, സമയമുണ്ടാവുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. സമയം അദ്ദേഹം രാഷ്ട്ര സേവനത്തിൽ തൽപരനാണെങ്കിൽ തീർച്ചയായിട്ടും സമയം കണ്ടെത്താൻ സാധിക്കും. കാരണം അല്ല കൂടെ അദ്ദേഹം നേരത്തെ പറഞ്ഞു കൂടെയുള്ള ആളും അതേമാതിരി പങ്കാളിയും അതിന് ഒരു അതിന് തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആ ഒരു ഉത്തരവാദിത്തം പങ്കാളിയുടെ സ്വഭാവം നമ്മൾ തിരിച്ചറിയുന്ന വിവാഹത്തിന് ശേഷമാണ്. അതെ അതെ അതെ. വിവാഹത്തിന് ശേഷം പങ്കാളി ഇത്തരത്തിൽ സഹകരിക്കുന്ന ഒരാളല്ല എങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും അല്ല. അതുകൊണ്ടാണ് പലരും വേണ്ടാന്ന് വെക്കുന്നതെന്നാണ് നമ്മൾ ചോദിച്ചത്. അതുകൊണ്ടായിരിക്കുമോ പലപ്പോഴും വേണ്ട പല ഇതേപോലുള്ള മഹാരന്മാര്? മഹാത്മാഗാന്ധിയുടെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. അതായത് വിവാഹ കുടുംബം നിലനിർത്തിക്കൊണ്ട് തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ 24 മണിക്കൂറും വ്യാപൃതനായ മനുഷ്യൻ്റെ അനന്തര തലമുറ എവിടെ എത്തപ്പെട്ടു? ഈ ഒരു ചോദ്യം കണ്ടു നിൽക്കുന്ന ഒരു പുരുഷൻ വരികയും ഞാൻ 24 മണിക്കൂറും പൊതുരംഗത്തേക്ക് ഇറങ്ങി തിരിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബസ്ഥനാകാൻ കഴിയാത്ത ഞാൻ എന്തിന് അടുത്ത തലമുറ സൃഷ്ടിക്കണം? മറിച്ച് എൻ്റെ ജന്മം ഈ രാജ്യത്തിനു വേണ്ടി സേവിക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് അയാൾ എത്തപ്പെടുകയാണെങ്കിൽ അത് കുറ്റം പറയാൻ കഴിയില്ല. കാരണം മഹാത്മാഗാന്ധിയുടെ ജീവിതം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന ഒരു അടിവരയിട്ട അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ആ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ അബ്ദുൽ കലാമിൻ്റെ ജീവിതവും നമ്മുടെ മുമ്പിലുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതവും നമ്മുടെ മുമ്പിലുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ഇപ്പോൾ വലിയ വ്യക്തികളെയും മഹാരഥന്മാരെയും നേതാക്കന്മാരെയും പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്തുള്ള വ്യക്തി പല കുടുംബങ്ങളും ചിലപ്പോൾ നമ്മൾ കാണാറില്ലേ, കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതം അവരെ നല്ലൊരു നിലയിലെത്തിക്കും. പക്ഷേ ഇവരെ പക്ഷേ അത് കഴിഞ്ഞ വയസ്സുകാലത്ത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത പല വ്യക്തികളിൽ നമുക്ക് കുടുംബജീവിതം ഉണ്ടെങ്കിൽ പോലും അല്ല ഇല്ലാഞ്ഞിട്ടും അങ്ങനെ അനുഭവം പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ദുരന്തങ്ങൾ അത് ദുരന്തങ്ങളെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. കുടുംബ നന്മയ്ക്ക് വേണ്ടി സഹോദര ഒരു ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 2-3 സഹോദരിമാരുണ്ടാവും, വിദേശത്തും പട്ടാളത്തിലും ഒക്കെ പോയി ജോലി ചെയ്ത് എല്ലാ സഹോദരിമാരെയും അയക്കുക. അയച്ചതിന് ശേഷം 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. ഈ എല്ലാ സഹോദരിമാരെയും വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷവും അവസാനം ഒരു വിവാഹം കഴിക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കുന്ന സഹോദരിമാരും കാണാറുണ്ട്. ഈ വയസ്സുകാലത്ത് ഇനി എന്തിനാണ് അവരുടെ ഉദ്ദേശം ഇദ്ദേഹത്തെ നന്നാക്കലാകുന്ന എല്ലാവരും എന്നല്ല, ചില ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. 2-ാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് എല്ലാവരെയും അയച്ചതിന് ശേഷം ഇനി വയസ്സുകാലത്ത് എനിക്ക് ജീവിതം വേണ്ട, ഇവർ മതി, ഇവരും ഇവരുടെ കുട്ടികളും അത് തന്നെയാണ് എനിക്ക് ആശ്രയമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ അവരിൽ നല്ലൊരു വിഭാഗം ഈ അടുത്ത തലമുറ ഇവരെ അവഗണിക്കപ്പെടും. അത് വിവാഹം കഴിക്കുന്നവരെ മാത്രമല്ല, വിവാഹം കഴിച്ച അമ്മുമ്മമാരും അപ്പുപ്പന്മാരും കുടുംബത്തിനകത്ത് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. അടുത്ത തലമുറ
ഇവരെ നെഗ്ലക്റ്റ് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു പദപ്രയോഗമുണ്ട്, ന്യൂജൻ. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് അവരെ അവഗണിച്ച് അവർ നല്ലവണ്ണം ത്യാഗങ്ങൾ സഹിക്കുന്നവരുണ്ട്. അതിപ്പോൾ വിവാഹം, ഉദാഹരണം, എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു ടെയ്ലർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥ എനിക്ക് വളരെ എന്നെ സ്പർശിച്ച ഒരു കഥയാണ്. അദ്ദേഹം ടെയ്ലറായിരുന്നു, ചെറുപ്പകാലത്തൊരു കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു സഹോദരിയും അതിൽ രണ്ട് ശേഷാറിമാരും ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ചെയ്യപ്പോൾ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് പോയപ്പം ഈ ടെയ്ലർ ടെയ്ലറിങ് പണി ചെയ്ത് ആ കുടുംബത്തെ പോറ്റുകയും അവരുടെ പിൽക്കാലങ്ങൾ, അതായത് സഹോദരിയുടെ മക്കൾ പിന്നീട് ഗവൺമെൻറ് സർവീസിലേക്കായി തിരക്കേടില്ലാത്ത രീതിയിൽ തിരുവനന്തപുരം സിറ്റികളിലൊക്കെ സെറ്റിൽ ചെയ്യുകയും സ്വത്ത് സമ്പാദിക്കുകയും ഒക്കെ ചെയ്തു. ഇദ്ദേഹം ഏകദേശം 70-75 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് കയറിക്കിടക്കാൻ ഒരു കെട്ടിടമോ ഒരു തുണ്ടു ഭൂമിയോ മറ്റൊന്നുമില്ല, വിശ്വസിച്ച പ്രസ്ഥാനം കൂടെ ഇല്ല. കാരണം ഇദ്ദേഹം ഓൾഡ് ജനായി, പുതിയ ജനിന് വേണ്ട. ശേഷാറിമാർ, ഈ സഹോദരിമാരോ അവരുടെ എല്ലാം സിറ്റികളിൽ സെറ്റിൽ ചെയ്തു. ഇദ്ദേഹം ഒറ്റപ്പെട്ടു. ഇദ്ദേഹത്തിന് അവസാനം ആവശ്യമെന്ന് പറഞ്ഞത് ഒരു വാർദ്ധക്യകാല പെൻഷൻ വേണം. ഈ വാർദ്ധക്യകാല പെൻഷന് ഒരു റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡില്ലാതെ തഹസിൽദാർക്ക് ഇത് അലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ല. ഇദ്ദേഹത്തിന് ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കാൻ മേൽവിലാസമില്ല, ഒരു സ്ഥിരമായ മേൽവിലാസം ആരും കൊടുക്കില്ല. ആരും അവരവരെ റേഷൻ കാർഡിൽ ഇത്തവണ ഇദ്ദേഹത്തിൻ്റെ പേര് കൂടെ ചേർക്കാൻ ഇന്ന് ആരും ധൈര്യപ്പെടില്ല. ചുരുക്കത്തിൽ എങ്ങനെയൊക്കെ അദ്ദേഹം പെൻഷൻ വാങ്ങിച്ചു. പെൻഷൻ വാങ്ങിച്ച് ജീവിച്ച് ഇങ്ങനെ പോകുമ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് പറയണത്, അപ്പം ഞാനും അദ്ദേഹവും എന്നും ഈ ചർച്ചയിൽ ഏർപ്പെടും. അദ്ദേഹം നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അയാളെ എൻകറേജ് ചെയ്യും. വിവാഹം കഴിച്ചവരും ഇതിൽ കൂടുതലൊന്നും നേടാറില്ല, അതുകൊണ്ട് ദുഃഖിക്കണ്ട എന്ന് ഞാൻ അദ്ദേഹത്തെ എൻകറേജ് ചെയ്യും. അപ്പോഴദ്ദേഹം എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാർ മരണപ്പെട്ടാൽ, ഞാൻ മരിച്ചാൽ എൻ്റെ ബോഡി എടുത്ത് അടക്കാൻ സാർ വരുമോ? വേറെ ആരും എനിക്കില്ല. ഞാൻ പറഞ്ഞു അത് ഭാവിക്ക് വിട്ടു കൊടുക്കാം. അടുത്ത അയാൾ ആവശ്യപ്പെട്ടതുകൊണ്ട് എനിക്ക് രാത്രിയിൽ ഇത്തിരി ചൂടുവെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു. ഈ ചൂടുവെള്ളമാണ് എൻ്റെ ഇന്നത്തെ ആവശ്യം. പാതിരാക്കി അതെനിക്ക് കിട്ടില്ല. ഈ കടവരാന്തയിൽ ഉറങ്ങുന്ന എനിക്ക് ചൂടുവെള്ളം കിട്ടില്ല. ചുരുക്കത്തിൽ അയാൾ അവസാനത്തെ ഒരു അഭ്യർത്ഥന കൂടെ എൻ്റെ കൂടെ നടത്തി, സാറിന് എന്നെ കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ ചോദ്യം ഇന്നും എൻ്റെ മുമ്പിൽ മനസാക്ഷി കുത്തായി നിലനിൽപ്പുണ്ട്. എന്തായിരുന്നു അയാളുടെ അന്ത്യം? ഒരു ദിവസം ആ പ്രദേശത്തെ ചെറുപ്പക്കാരായ സാമൂഹ്യ പ്രവർത്തകർ അബോധാവസ്ഥയിലെത്തിയ ഈ മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടിട്ട് ഏൽപ്പിച്ച് അവർ തിരിച്ചുപോയി. അദ്ദേഹം എങ്ങനെയോ മരണപ്പെട്ടു, ആശുപത്രിയിൽ മരണപ്പെട്ട് അനാഥ ആയി അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം വാർദ്ധക്യകാലത്ത് തീരാ നിരാശനായി മാറി. വിവാഹം കഴിക്കാത്തതൊരു പരാജയമായിരുന്നു. ഇത് സാധാരണക്കാരൻ്റെ ജീവിതം അല്ല. ഈ അവസ്ഥ തന്നെ നമ്മൾ, ഇതൊരു നമ്മുടെ മുൻപിലുള്ള കാര്യമാണെങ്കിലും നമുക്ക് നോക്കോ, പി എസ് തണ്ടരാവുള്ള സാറിൻ്റെ കാര്യം നോക്കാം. അവസാനം അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ കേരളത്തിലെ മന്ത്രിയല്ലായിരുന്നു? അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ഗുൽസാലനന്ദ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടെന്ന കുറച്ച് ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന അദ്ദേഹം ഒരുപാട് തവണ പ്രധാനമന്ത്രി ആയതിന്റെ മുകളിൽ താമസിച്ച് തീപിടിച്ചു. ആ തീപിടിച്ചപ്പോ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തു. അദ്ദേഹത്തിന്റെ അനന്തര തലമുറകളും അദ്ദേഹത്തെ നോക്കിയില്ല. ഇങ്ങനെ വിവാഹം കഴിക്കാതെ വന്നതിന്റെ പേരിൽ ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ച അനേകം വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു പ്രധാന ഭാഗമാണ്. അത് ആ കുടുംബജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നമ്മുടെ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ഒരു ഡിറ്റർമിനേഷനോടെ, ഉറച്ച മനസ്സോടുകൂടി, ഒരു സ്വാർത്ഥത വെടിഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു ജീവിതം എന്നായിരിക്കും. കാരണം അതിന് ഒരു കാര്യമാണ്, ഇപ്പം നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ പഞ്ചായത്ത് രാജ് നഗരപാലിക ആക്ട് വന്നപ്പോൾ സ്ത്രീകൾക്ക് 50% റിസർവേഷൻ കൊടുത്തു. ഈ 50% റിസർവേഷൻ കൊടുത്തപ്പോൾ ഈ നമ്മൾ ഇന്ത്യ ഫ്രണ്ട് ലൈനിൽ ഒരു 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 ഇത് തന്നെ വന്നു, ഒരു ആർട്ടിക്കിൾ തന്നെ വന്നു,
പുരുഷ സ്ത്രീകൾ ഭരിക്കുന്നു വേദിയിൽ ഡയസിലിരിക്കുന്നു, അവർ ആവശ്യം വരുമ്പോൾ വെറുതെ ബെഞ്ചിൽ സ്ത്രീ അവരെ ഭർത്താക്കന്മാരെ നോക്കുന്നു. ഭർത്താക്കന്മാരായിരുന്നു അവരുടെ അവരുടെ ഊർജം, അവരുടെ ശക്തി. അപ്പോൾ അത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രി 12 മണിക്ക് പഞ്ചായത്ത് തമ്മിൽ ഒരു കാര്യത്തിന് വിളിച്ചാൽ ഒരു പേർ മരണം നടന്നു, അത്യാവശ്യം ഓടി എത്തണം. പഞ്ചായത്ത് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നത്തെ അവസ്ഥയനുസരിച്ച് 12 മണിക്ക് പോകാൻ ചെല്ലുമോ? ഭർത്താവ് കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ നട്ടെല്ലാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നമ്മുടെ പൂർവികരുടെയും മഹാത്മാരുടെയും ജീവിതം നമ്മുടെ ഒരു പാഠമായി നമ്മൾ കണ്ടുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മളെ ഒരു രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് എൻ്റെ. തീർച്ചയായിട്ടും പുരുഷനും സ്ത്രീയും പരസ്പര പൂരകങ്ങളാണ്. കുടുംബജീവിതം സാറ് പറഞ്ഞതുപോലെ രാഷ്ട്രത്തിൻ്റെ തന്നെ ഒരു കശേരുവാണ്. ഇങ്ങനെ പല കശേരുക്കൾ ചേർന്നുള്ളതാണ് രാഷ്ട്രം, ഒരു സൊസൈറ്റി. അപ്പോൾ പൂരകമായിട്ട് നിന്നാൽ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് കൂടുതലായുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാവും. സാർ ഇത് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്ന അതിനൊരു താല്പര്യമുള്ള വ്യക്തികൾ, അവർക്ക് കുടുംബമുണ്ടെങ്കിലും കുടുംബമില്ലെങ്കിലും അവരുടെ അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം, അതായത് കുടുംബമില്ലാത്തവർ അവരുടെ പൊതുസമൂഹം അവരുടെ കുടുംബമായി കണ്ടുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് മുന്നേറി പോകുന്നു. കുടുംബമുള്ളവർ കുടുംബത്തിൽ നിന്നുള്ള ഊർജം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പൊതുജന സേവനം നടത്തുകയാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു സമന്വയം. കാരണം ഈ കുടുംബമില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാകാനാണ് സാധ്യത. നമ്മൾ വരലാണ് ആൾക്കാരെ വിജയിച്ചവരുള്ളൂ ഈ രംഗത്ത്, കുടുംബമില്ലാത്ത ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കൂടെ. അപ്പോൾ നമ്മുടെ മെജോറിറ്റി നമ്മൾ കാണുന്നത് കുടുംബസ്ഥരായ ആൾക്കാരെ സമൂഹ പ്രവർത്തനം നടത്തി സേവനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു സമന്വയം നമ്മുടെ രാഷ്ട്രത്തിന് വളരെ ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ. നമ്മുടെ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രഹിതത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ഒഴിച്ചു വെച്ച് നമ്മുടെ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരാതെ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കാമെങ്കിൽ അതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു. കുടുംബജീവിതവും സാമൂഹിക പ്രവർത്തനവും തുല്യ അളവിൽ രണ്ടും ഒരേ ബാലൻസോടുകൂടി കൊണ്ടുപോയി രണ്ട് കർമ്മമണ്ഡലങ്ങളിലും അവനവൻ്റെ പരിപൂർണമായ ശേഷികൾ ഉപയോഗിച്ച് രണ്ടിനെയും അതിൻ്റേതായ ശോഭയോടുകൂടി പരിശോഭിപ്പിക്കാൻ ആര് ശ്രമിക്കുന്നുവോ ആ ജീവിതമാണ് പരിപൂർണം. സാർ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംഗമിക്കാനുള്ള വേദിയാണ് വിവാഹം. ആ വിവാഹം എന്ന വേദിയെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയും പുരുഷനും തോളോട് തോള് ചേർന്ന് രണ്ടുപേരും കുടുംബജീവിതവും സാമൂഹ്യ രംഗവും ഒരുപോലെ പ്രവർത്തിച്ച് വിജയിച്ചാൽ അതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ, ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവാഹ ജീവിതത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുടുംബജീവിതവും കൂടി നയിക്കുന്നതായിരിക്കും നല്ലത് എന്നതാണ് അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് ഈ ചർച്ചയിൽ നിന്നും ഉൾക്കൊള്ളാൻ സാധിച്ചതെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള വ്യക്തികളും മഹാരഥന്മാരും ഇനിയും ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.